ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പസമയം മുമ്പ് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ കസ്റ്റംസിന്റെ നോട്ടീസിന് സ്പീക്കറുടെ ഓഫീസ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നു. സഭാ സമ്മേളനം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പന് കസ്റ്റംസിന് മുന്നിൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന മറുപടി. കെ അയ്യപ്പൻ നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് കസ്റ്റംസ് തുടർച്ചയായി രണ്ടാം ദിവസവും നോട്ടീസ് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് സ്പീക്കറുടെ ഓഫീസ് കസ്റ്റംസിന് മറുപടി നൽകിയിരിക്കുന്നത്. സഹിന ആന്റണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സഹിന ആന്റണി, ഇപ്പോൾ കെ അയ്യപ്പന് നാളെ ഹാജരാകാൻ കഴിയില്ല എന്നുള്ളതിന്റെ കാരണമായി സ്പീക്കറുടെ ഓഫീസ് പറയുന്നത്, നിയമസഭാ സെഷൻ ആരംഭിക്കുന്നു 8-ാം തീയതി മുതൽ, അതിന്റെ ഭാഗമായിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ ഈ തിരക്ക് കാരണം വിടാൻ കഴിയില്ല എന്നാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്ന് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ടോ? ഈ നിയമസഭാ സമ്മേളനം വരെ താൽക്കാലികമായി കെ അയ്യപ്പന് ഈ കസ്റ്റംസിന് മുന്നിൽ ഹാജരാകേണ്ടതില്ല എന്നൊരു പരിരക്ഷ ലഭിച്ചിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺ നമസ്കാരം. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, അയ്യപ്പൻ ഇത് 3-ാം തവണയാണ് കസ്റ്റംസ് നോട്ടീസ് നൽകിയത്. അതായത് ആദ്യ ദിവസം തിങ്കളാഴ്ചയായിരുന്നു യു എ കോൺസുലേറ്റിലെ 2 ഡ്രൈവർമാരെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നതും അയ്യപ്പനെതിരെ ചില മൊഴികൾ ഇവർ നൽകുകയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അടിയന്തരമായി അയ്യപ്പനെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഉടൻ കസ്റ്റംസ് ഓഫീസിൽ, അതായത് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കസ്റ്റംസ് ഓഫീസിൽ ഹാജരാവണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ അന്ന് അയ്യപ്പൻ ഹാജരായില്ല. കാരണം തനിക്ക് നോട്ടീസോ സമൻസോ ഒന്നും ലഭിച്ചിട്ടില്ലെന്നായിരുന്നു അയ്യപ്പന്റെ വിശദീകരണം. ഉടൻ തന്നെ ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി അയ്യപ്പൻ രണ്ടാമത് നോട്ടീസ് കസ്റ്റംസ് നൽകുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഇന്നും അയ്യപ്പൻ ഹാജരായില്ല. അതേ തുടർന്നാണ് വൈകുന്നേരം 4 മണിക്ക് 3-ാമത് കസ്റ്റംസ് സമൻസ് അയച്ചത്. അപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്പീക്കറുടെ ഓഫീസിൽ നിന്നും അതിന് മറുപടി നൽകുന്നു. സഭാ സമ്മേളനം നടക്കുന്ന കാലമായതുകൊണ്ട് തന്നെ അയ്യപ്പൻ എപ്പോൾ ഹാജരാവാൻ കഴിയില്ല. മാത്രമല്ല തങ്ങൾക്ക് നിയമപരിരക്ഷയുണ്ട്, ഈ സഭാ സമ്മേളനം നടക്കുന്ന കാലയളവിൽ നിയമപരിരക്ഷയുണ്ട് എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ അയ്യപ്പൻ ഹാജരാവില്ല എന്ന് തന്നെയുള്ള ഒരു സൂചന കസ്റ്റംസിന് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ന് അയ്യപ്പൻ ഹാജരാവും എന്ന് പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ എന്താണ് ഈ സ്പീക്കറുടെ ഓഫീസിൽ നിന്നും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അയ്യപ്പൻ പൂർണ്ണമായിട്ടും ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുകയാണോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. എന്തായാലും കസ്റ്റംസ് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കസ്റ്റംസ് പറയുന്നത് അയ്യപ്പൻ ബോധപൂർവം ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണ് അരുൺ. ഓക്കെ, സഹിന ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. എന്തായാലും ഇത്തവണ ഈ സെഷൻ അവസാനിക്കുന്ന 28-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം അവസാനിക്കുക എന്ന് തോന്നുന്നു. അതുവരെ കെ അയ്യപ്പൻ എന്തായാലും കസ്റ്റംസിന് മുന്നിൽ ഹാജരാകാനിടയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം വീണ്ടും കസ്റ്റംസ് നോട്ടീസ് നൽകുകയാണെങ്കിൽ ഒരുപക്ഷേ കെ അയ്യപ്പൻ കസ്റ്റംസിന് മുന്നിൽ ഹാജരാകും എന്നും നമ്മൾ മനസ്സിലാക്കുന്നു.